ഓർത്തെന്റെ കുഞ്ഞുങ്ങളായിരിക്കും. എന്റെ എനിക്ക് അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ഈ മക്കളെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് സഹായത്തിന് വേറെ ആരുമില്ല. എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് കാഴ്ചയുമില്ല, ചെവിക്ക് കേൾവിയില്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങളെല്ലാരും എന്നെ സഹായിക്കണം അടച്ചവന്റെ ഓർത്തെങ്കിൽ. അസ്സലാമലൈക്കും, ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. കായംകുളത്ത് പെരിഞ്ഞാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഷംനാദും റാഫിയും സഹോദരന്മാരാണ്. ജ്യേഷ്ഠനും അനിയനുമാണ്. ഒരു ഉമ്മാക്കുണ്ടായ രണ്ടേ രണ്ട് മക്കളാണ് ഇവര്. ഇവര് രണ്ടുപേരും കിഡ്നി രോഗികളാണ്. കിഡ്നി രോഗം ബാധിച്ച് സഹായത്തിന് ആരുമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് അവസാനമായിട്ട് എനിക്ക് ഷംനാദ് അയച്ചൊരു വോയിസ് ഉണ്ട്. എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിലും എന്റെ അനിയനായ റാഫിനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാ എനിക്ക് അയച്ച വോയിസ്. അങ്ങനെ ഇവരെ തേടി ഞാനിപ്പോ ഇവിടെ എത്തിയതാണ്. രണ്ടുപേരും കിഡ്നി രോഗം ബാധിച്ച് അത് ഡയാലിസിസ് ചെയ്ത് രോഗത്തിന്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ട് രണ്ടാൾക്കും ഒരേപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച പകുതിയോളം ഇല്ലാതായി. ചെവി കേൾക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എന്താ പറയാ, ശേഷിയില്ലാതെ ചലിക്കാത്ത അവസ്ഥയിലേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മയും ഈ രണ്ട് മക്കളും നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇതിൽ ഷംനാദ് പറഞ്ഞതുപോലെ എന്റെ അനുജനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. കാരണം ഇനി ഈ ഉമ്മാനെ നോക്കാൻ ഈ രണ്ട് മക്കള് മാത്രമാണുള്ളത്. ഇവരുടെ വാപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരെ ഉപേക്ഷിച്ചു പോയതാണ്. ഇപ്പൊ താമസിക്കുന്നതാണെങ്കിലും ഒരു വാടക വീട്ടില. ഈ വാടക വീട്ടിന്റെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ഒരു വീട്ടുജോലിക്ക് പോണ്. ഏത് വീട്ടിലാ പോണ്? നാടാലക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ പോയിട്ടാണ് ജോലി ചെയ്യണത്. ഉമ്മ പറഞ്ഞ് അവരുടെയൊക്കെ സഹായം കൊണ്ടൊക്കെയാണ് മരുന്നിനും ഗുളികയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരാള് ബിൽഡിങ്ങിന്റെ വർക്ക് പഠിച്ചു അല്ലേ? പണിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല? പോയി തുടങ്ങി. നഷ്ടപ്പെട്ടത്? നിങ്ങള് മറ്റേ മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. നിങ്ങളുടെ കണ്ണിലും കാഴ്ച പോയി, ചെവിയും കേൾക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ അസുഖം വന്ന ഒരാളുടെ അവസ്ഥ. ഡോണർ പുറത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കൂടി 30 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വേണം. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഇതൊരു കുടുംബത്തിന്റെ അവസ്ഥയാണ്. ഈ രണ്ടുപേരെ നഷ്ടപ്പെട്ടാൽ ഈ ഉമ്മാക്ക് പിന്നെ ആരുമില്ല. നേരത്തെ എന്റെ അടുത്ത് ഷംനാദ് പറഞ്ഞതുപോലെ എനിക്ക് എന്റെ അനുജനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്നാണ് പറഞ്ഞത്. കഴിയുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ട് സഹായിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ? പറഞ്ഞോ. പറഞ്ഞു. അപേക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. എനിക്ക് ഈ ആകെയുള്ള ആശ്രയം എന്റെ ഈ മക്കള് പടച്ചോർത്ത് എന്റെ കുഞ്ഞുങ്ങളായിരിക്കും. എന്റെ എനിക്ക് അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ഈ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട്